ഫണ്ടിംഗ് നിർത്തി. മത്തായി മൂന്നാമനെതിരെ കാളക്കത്തനാർ പണി തുടങ്ങി. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ സഭാ നിയമങ്ങളെയും ഭരണഘടനയും കാറ്റിൽ പറത്തി. കുലുക്കിക്കുത്തിലൂടെ കളങ്കിതരായ മെത്രാന്മാരുടെ സഹായത്തോടെ കാതോലിക്ക ആയ മത്തായി മൂന്നാമൻ്റെ തുടക്കം മുതലുള്ള കഥകൾ ITI ന്യൂസ് പുറത്തുകൊണ്ടുവന്നിരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇതിനെ പ്രതിരോധിക്കുവാനും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനും സെമിനാരി പഠന കാലയളവിൽ കാളക്കുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പരാതി നിലനിൽക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിൽ തരികിട കാണിച്ചതിനെ തുടർന്ന് മുടക്ക് കൽപ്പന കൊടുത്ത KK എന്ന കാളക്കത്തനാരെ ഉപയോഗിച്ച് 3 യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും ചെയ്തിരുന്നത് ഞങ്ങൾ വാർത്ത നൽകിയതും നിങ്ങൾ ഓർക്കുമല്ലോ. മത്തായി മൂന്നാമൻ്റെ സ്തുതിഗീതങ്ങൾ വാഴ്ത്തിപ്പാടുക മാത്രമല്ല, മത്തായി മൂന്നാമതിനെതിരെ വാർത്ത നൽകുന്ന ITI ന്യൂസിനെ തകർക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ചാനലുകളുടെ ലക്ഷ്യം. ഇതിനായി ഫണ്ടിംഗ് നൽകി വന്നിരുന്നത് മത്തായി മൂന്നാമൻ തന്നെ. കാത്തോലിക സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന ബോംബെ ബിഷപ്പ് കൂർലോസ് മെത്രാപ്പോലിത്തക്കെതിരെ വ്യാജ വാർത്ത കൊടുത്തതായിരുന്നു തുടക്കം. മത്തായി മൂന്നാമൻ കാത്തോലിക്ക ആയ ശേഷം ഫണ്ടിംഗ് നിർത്തുകയും കാളക്കത്തനാരെ ഒരു കാര്യത്തിന് അടുപ്പിക്കാത്തത് മൂലം ഇപ്പോൾ കാളക്കത്തനാരും ക്രിമിനൽ ചാനലും മത്തായി മൂന്നാമനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണം കാണുക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മത്തായി മൂന്നാമൻ രാഷ്ട്രീയക്കാർക്കായി കൊടുത്ത നിശാപാർട്ടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരുന്നു. തിരുവനന്തപുരം മദ്രാസനത്തിൽ നിന്നും കത്തനാർക്ക് മുടക്ക് കൽപ്പന നൽകിയ ഗബ്രിയേലാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആജന്മ ശത്രു. ആ ഗബ്രിയേലുമായിട്ട് കാതോലിക്ക കസേര പിടിക്കാൻ സഖ്യം ചേരുകയും സ്ഥലത്താനത്ത് ഇതിനോടകം 4 നിശാസന്ധികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഒറ്റ പാർട്ടി പോലും കാളക്കത്തനാരെയും സംഘത്തെയും വിളിച്ചില്ല എന്ന് മാത്രമല്ല നൽകി വന്നിരുന്ന ഫണ്ടും നിർത്തി എന്നതാണ് വിവരം. അതാണ് ഈ ചാനൽ ഇപ്പോൾ മത്തായി മൂന്നാമനെതിരെ തിരിയാനുള്ള കാരണവും. ഇതാണ് മത്തായി മൂന്നാമ കാലത്തിൻ്റെ കാവ്യനീതി. കാറ്റു വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യും. ഇത് മത്തായി മൂന്നാമൻ ചോദിച്ചു വാങ്ങിയ പണിയാണ്, അനുഭവിച്ചു കൊടുക്കുക. ITI ന്യൂസ്, an eye for truth.